हेलो फ्रेंड्स इन नमुक प्रॉन्स पिकल रेसीपी कंक ना कहुगि वृत्त प्रॉन्स और 30 मिनट्स या मारेट मारेट नुच मुपी कुछ मजल पड़ी उपे चेतीटू अद वाले कुछ चेरता मूँ नमुक चुदायट शालो फ्राई അച്ചാറിടാൻ വേണ്ടിയിട്ട് ചെറിയ പ്രോൺസാണ് നല്ലത്. ഇവിടെ എനിക്ക് കിട്ടിയിരിക്കുന്ന കുറച്ച് വലിയ പ്രോൺസാണ്, അതുകൊണ്ട് തന്നെ ഞാനത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ മാത്രമേ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടുള്ളൂ. ഞാൻ ചെറുതായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം അത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പിക്കിളൊക്കെ ഉണ്ടാക്കാൻ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് അത് നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാം. ഇനി എണ്ണയൊന്ന് ചൂടാകുമ്പോൾ ഞാൻ 1 കപ്പ് ഗാർലിക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ എല്ലുകൾ ഞാൻ ചെറുതായിട്ടൊന്ന് പിളർന്നിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഗാർലിക്കിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഞാനിവിടെ 1 കപ്പ് ഉപയോഗിച്ചതിന് പകരം നിങ്ങൾക്ക് 1/2 കപ്പ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നിടം വരെ മീഡിയം ഫ്ലെയിമിൽ ചെയ്താൽ മതിയാകും. അതങ്ങ് റോസ്റ്റായി കിട്ടുമ്പോൾ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. ശേഷം നമുക്ക് ഈ എണ്ണയിൽ തന്നെ കുറച്ച് ചോപ്പ് ചെയ്ത ജിഞ്ചർ ഒന്ന് വഴറ്റിയെടുക്കാം. ജിഞ്ചർ അധികമായിട്ട് ഉപയോഗിക്കേണ്ട, ഞാനിവിടെ ഒരു മീഡിയം പീസ് ജിഞ്ചർ മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഈ ഇഞ്ചിയുടെ പച്ചമണം അങ്ങോട്ട് മാറുമ്പോഴത്തേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കറിവേപ്പില അങ്ങ് കരിഞ്ഞു പോകും പെട്ടെന്ന് തന്നെ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 1/2 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നീട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡറാണ്. ഇത് സാധാരണ മുളക് പൊടിയാണ്. ശേഷം 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് കൊടുത്താൽ നമുക്ക് അച്ചാറിന് നല്ലൊരു കളറ് കിട്ടും. നമുക്ക് അത്രയ്ക്ക് അച്ചാർ സ്പൈസി ആയിട്ടും തോന്നുകയില്ല. ഈ മസാലയുടെ പച്ചമണം മാറുന്നിടം വരെ ലോ ഫ്ലെയിമിൽ അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് നന്നായി തിളപ്പിച്ച് ആ ചൂടോടെ തന്നെ 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ തിളച്ച വെള്ളം യൂസ് ചെയ്ത സ്ഥാനത്ത് നിങ്ങൾക്ക് വിനാഗിരി വേണമെങ്കിലും യൂസ് ചെയ്യാം. ഈ മിക്സ് വീണ്ടും ഒന്ന് നന്നായിട്ട് കുറുക്കി തിളപ്പിച്ചെടുക്കുക. അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പ്രോൺസും ഗാർലിക്കും ചേർത്ത് കൊടുക്കാം. ഇപ്പോഴും ഞാൻ ലോ ഫ്ലെയിം തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഗാർലിക്കും പ്രോൺസും ഇട്ട് കൊടുത്തതിന് ശേഷവും നമ്മൾ ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം ഈ മസാലയിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ അച്ചാർ നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് മറ്റൊരു ജാറിലേക്ക് മാറ്റാം. മാറ്റുന്നതിന് മുമ്പായിട്ട് ആ ചാറ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം നനവൊന്നും ഇല്ലാതെ വേണം നമ്മൾ അച്ചാർ അതിലേക്ക് മാറ്റി കൊടുക്കാനായിട്ട്. നനവുള്ള ബോട്ടിലേക്കോ മറ്റോ നമ്മളിത് മാറ്റി കൊടുക്കുകയാണെങ്കിൽ ഈ അച്ചാർ പെട്ടെന്ന് ചീത്തയാവാനോ ടേസ്റ്റിന് വ്യത്യാസം വരാനോ ഒക്കെയുള്ള സാധ്യതയുണ്ട്. എന്തായാലും നിങ്ങൾ ഈ പിക്കിൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം തന്നെ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇനിയും ഇതുപോലെയുള്ള നല്ല റെസിപ്പീസിനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എൻ്റെ വീഡിയോസ് എല്ലാം കാണണം. താങ്ക് യു.